എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ ഇതിഹാസമായ രാമായണത്തെ അധികരിച്ച് ഒരു കഥയാണ് നമ്മുടെ പറയുന്നത്. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ സംശയിക്കുകയും അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത കഥ നമുക്കറിയാം. എന്നാൽ രാമായണ കർത്താവായ വാൽമീകി മഹർഷി തന്നെ സീതാദേവിയെ സംശയിച്ചുകൊണ്ട് ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയ കഥ പലർക്കും അജ്ഞാതമാണ്. ഇത് കഥാസരിത് സാഗരത്തിൽ ഉള്ള ഒരു കഥയാണ്. സീതാദേവിയുടെ ജീവിതം, സീതാദേവിയുടെ അല്ല, ഇതിഹാസങ്ങളിലെ പല കഥാപാത്രങ്ങളുടെയും, സ്ത്രീ കഥാപാത്രങ്ങളുടെയും പുരുഷ കഥാപാത്രങ്ങളുടെയും ഒക്കെ ജീവിതം നിരവധി പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിധേയമായിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു സീതാദേവിയുടെയും ജീവിതം. ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ ആ ജീവിതത്തിലുടനീളം ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. സീതാദേവി ജനിച്ചത് തന്നെ ഒരു പരീക്ഷയിലൂടെയാണ് എന്ന് നമുക്കറിയാം. രാമായണം കഥ കേൾക്കുന്ന എല്ലാവർക്കും അതറിയാം. അതുപോലെ തന്നെയായിരുന്നു വിവാഹവും, അതും ഒരു പരീക്ഷയായിരുന്നു. ത്രയംബകമെന്ന് പറയുന്ന വില്ല് കുലച്ച്, അല്ലെങ്കിൽ ആ വില്ലൊടിച്ച് ഒരു പരീക്ഷയിലൂടെ ശ്രീരാമൻ സീതാദേവിയെ പരിണയിക്കുന്നു. അത് കഴിഞ്ഞ് ആ വിവാഹ ഘോഷയാത്ര അത്യുത്സാഹത്തോടെ മിഥിലയിൽ നിന്ന് അയോധ്യയിലേക്ക് വരുമ്പോൾ മാർഗമധ്യത്തിൽ പരശുരാമൻ, രാമായണത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പദ്ധതി മധ്യേ ഭാർഗവരാമൻ ആ ഘോഷയാത്രയെ തടയുന്നു. ജീവിതത്തിൻ്റെ ആ ആഹ്ലാദ നിമിഷത്തിനിടയിൽ വരുന്ന മറ്റൊരു പരീക്ഷണം, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി. തിരിച്ച് കൊട്ടാരത്തിലെത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ രാജ്യാധികാരത്തിൻ്റെ പേരിൽ മറ്റൊരു പരീക്ഷണം. ശ്രീരാമചന്ദ്രന് രാജ്യം നൽകണമെന്ന് പറയുമ്പോൾ തൻ്റെ മകനായ ഭരതന് രാജ്യാഭിഷേകം വേണം എന്ന് കൈകേകി ശഠിക്കുകയും അതിന് ദശരഥൻ വഴിപ്പെടുകയും ശ്രീരാമനെ വനത്തിലേക്ക് അയക്കുകയും ഒപ്പം ലക്ഷ്മണനും സീതയും കൂടെ പോവുകയും ചെയ്യുന്നു. പിന്നീടങ്ങോട്ട് പരീക്ഷണങ്ങളുടെ പ്രതിസന്ധികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു സീതയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. രാക്ഷസന്മാർ നിരവധി പേർ അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നു. ഒടുവിൽ മാരീചനെന്ന് പറയുന്ന രാക്ഷസൻ പൊന്മാനായി വന്ന് ഒരു പരീക്ഷണം, അതിനെ സീത വഴിപ്പെടുകയും രാമൻ ആ മാളിനെ പിടിക്കാൻ പോവുകയും ഒടുവിൽ താൻ എന്തോ അപകടത്തിൽപ്പെട്ടു എന്ന ഭാവത്തിൽ കരയുകയും ചെയ്യുന്നുവെന്ന് സീതയ്ക്ക് തോന്നുന്നു. ശരിക്കും മാരീചൻ്റെ ചതിയായിരുന്നു നമുക്കൊക്കെ അറിയാം. അവിടെ നിർബന്ധിച്ച് ഒരുപക്ഷേ പരുഷമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, കടുവാക്കുകൾ പറഞ്ഞുകൊണ്ട് സീത ലക്ഷ്മണനെ രാമസൗധത്തിലേക്ക് അയക്കുന്നു. അവിടെ മറ്റൊരു പരീക്ഷണത്തിന് സീത വിധേയയാകുന്നു. നമ്മുടെ രാവണൻ വന്ന് സീതയെ സന്യാസി വേഷത്തിൽ വന്ന് ഭിക്ഷയാചിച്ച് ലക്ഷ്മണരേഖ മറി കടന്നിട്ട്, അല്ലെങ്കിൽ മറി കടത്തിയിട്ട് സീതയെ തട്ടിക്കൊണ്ടുപോകുന്നു. ആ പോക്കിലും മറ്റൊരു പരീക്ഷണമുണ്ട്, ജടായുവിൻ്റെ പരീക്ഷണം, ഒരു തടയൽ. ഇതൊക്കെ നമുക്കറിയാം. ലങ്കയിലെ അശോകവനിയിലെത്തിയിട്ട് യുദ്ധം ആരംഭിക്കുമ്പോൾ ശ്രീരാമൻ്റെ തലയും കൊണ്ട് ഞാൻ ശ്രീരാമനെ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ മറ്റൊരു പരീക്ഷണത്തിന് സീതയെ വിധേയയാക്കുന്നു. അങ്ങനെ പിന്നീട് വരുന്ന ഹനുമാനെപ്പോലും സീതയ്ക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന ആ ജീവിതം, ഒടുവിൽ ഗർഭിണിയായ സീതയെ രാമൻ കാട്ടിലേക്ക് ഉപേക്ഷിക്കുകയാണ്. പ്രജകളുടെ പ്രജഹിതം മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെ പരിപൂർണമായും തന്നെ വിശ്വസിച്ച് തനിക്കൊപ്പം ജീവിച്ച് വനയാത്ര നടത്തിയ തൻ്റെ ഭാര്യയെ രാമൻ സംശയിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. താൻ ഗർഭിണിയായപ്പോൾ സീത രാമനോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് നമ്മൾ മധുവിധു കാലഘട്ടങ്ങളിലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വനത്തിലേക്ക് പോയപ്പോൾ വന ആ കാണന ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഉത്സവം പോലെ കഴിച്ചുകൂട്ടി ആ വനമൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. രാമൻ സീതയെ ഉപേക്ഷിക്കുമ്പോഴും ലക്ഷ്മണനോടൊപ്പമാണ് ഉപേക്ഷിക്കുന്നത്. രാമൻ കൊണ്ടുപോയി കളയുകയല്ല ചെയ്തത്. ലക്ഷ്മണൻ സീതാദേവിയെ ഉപേക്ഷിക്കാൻ തൻ്റെ രഥത്തിൽ കൊണ്ടുപോകുമ്പോഴും സീത വിചാരിക്കുന്നത് തൻ്റെ ഭർത്താവ് തൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ആ കാട്ടിലെ കാഴ്ചകളൊന്ന് കാണിക്കാൻ അനുജനോടൊപ്പം കൂട്ടിവിടുന്നു എന്നാണ്. പക്ഷേ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്ത് വച്ച് ലക്ഷ്മണൻ ഈ കാര്യം പറയുകയും സീതയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. കുമാരനാശാൻ്റെ കവിതയിൽ പറഞ്ഞാൽ, പുരികം പുഴുവോൽ പിടഞ്ഞകം ഞെരിയും തൻ തല താങ്ങി കൈകളാൽ പിരിവാൻ അരുതാഞ്ഞു കണ്ണുനീർ ചൊരിയും ലക്ഷ്മണനെ സ്മരിപ്പു ഞാൻ എന്ന് സീത ഓർമ്മിക്കുന്നുണ്ട്. ആ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പരീക്ഷണം നടക്കുന്നത്. ഇതൊരു കഥയാണ്.
ഈ വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്ത് ഒരു സരസ്സുണ്ട്, ഒരു തടാകം. അതിന് പറയുന്നത് ടിട്ടിഫ സരസ് എന്നാണ്. ടിട്ടിഫ സരസ്, ടിട്ടിഫം എന്ന് പറയുന്നത് കുളക്കോഴി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവിടെ ഒരു കുളക്കോഴി കുടുംബം, ഒരാണും പെണ്ണും, രണ്ട് കുളക്കോഴികൾ അവിടെ താമസിച്ചിരുന്നു. ഈ ആൺകുളക്കോഴി തീറ്റ തേടി ദൂരെ എവിടെയോ പോയി മടങ്ങുമ്പോൾ, മടങ്ങി തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ, തൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് മറ്റൊരു കുളക്കോഴി, ഒരു ആൺകുളക്കോഴി ധൃതിപ്പെട്ട് പോകുന്നത് കണ്ടു. ഇത് കണ്ട ആൺകുളക്കോഴിക്ക് തൻ്റെ ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയം തോന്നി. ആ കുളക്കോഴി തൻ്റെ പേടയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. സീതയുടെ കഥയും ഇതുമായിട്ട് നമ്മളൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഈ ആൺകുളക്കോഴി പറഞ്ഞു, നീ നശിച്ചവളാണ്, നീ പതിതയാണ്, നിന്നെ എനിക്ക് വേണ്ട, നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇത് കേട്ട പെൺകുളക്കോഴി വല്ലാതെ ദുഃഖിക്കുന്നു. ഒരു സ്ത്രീ ഏറ്റവും അധികം സങ്കടപ്പെടുന്നത്, ദുഃഖിക്കുന്നത് തൻ്റെ ചാരിത്രത്തെ മറ്റൊരാൾ സംശയിക്കുമ്പോഴാണ്. അതും ഭർത്താവ് സംശയിക്കുമ്പോൾ അതിൻ്റെ ദുഃഖത്തിൻ്റെ തീവ്രതയെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവൾ വല്ലാതെ കരഞ്ഞു, അപേക്ഷിച്ചു, എന്നെ ഉപേക്ഷിക്കരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ആൺകുളക്കോഴി കേൾക്കില്ല. ആ സമയം ആ പെൺകുളക്കോഴി അവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞു, ഞാൻ പതിവ്രതയാണ് എന്ന് എൻ്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം, ഞാൻ തെറ്റുകാരിയല്ല എന്ന് എനിക്ക് തെളിയിക്കണം, അതിന് ഈശ്വരന്മാരെ എന്നെ അനുഗ്രഹിക്കണം. ഉടൻ തന്നെ അശ്വിനി ദേവകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അശ്വിനി ദേവകൾ അവിടെ ഒരു സരസ് സൃഷ്ടിക്കുന്നു, ഒരു തടാകം സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഈ പെൺകുളക്കോഴിയോട് പറയുന്നു, നീ ഈ തടാകത്തിൻ്റെ ഈ കരയിൽ നിന്ന് അക്കരയ്ക്ക് വെള്ളത്തിലൂടെ നടക്കണം. നീ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയില്ല എന്നുണ്ടെങ്കിൽ നീ പതിവ്രതയാണ്. ആ കുളക്കോഴി നടന്നു, ആ ചാരിത്ര പരീക്ഷയിൽ അവൾ വിജയിച്ചു. ആ സരസ്സാണ് തിട്ടിഫ സരസ്. തമസാ നദി എന്ന് പറയുന്ന നദിയുടെ തീരത്താണല്ലോ വാത്മീകി മഹർഷിയുടെ ആശ്രമം. അവിടെയുള്ളൊരു സരസ്. ശ്രീരാമൻ ഉപേക്ഷിച്ച സീതാദേവി തൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ വാത്മീകി മഹർഷി സീതാദേവിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് ഈ നദിയിലൂടെ രാമൻ പറയുന്നത്, രാമൻ മര്യാദാ പുരുഷോത്തമനാണ്, ഒരുപക്ഷേ രാമൻ ചെയ്തതിൽ ശരി ഉണ്ടാകുമോ എന്ന് മഹർഷി പോലും സംശയിച്ചിരിക്കാം. രാമായണ കർത്താവ് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഏതായാലും സീതാദേവിയെ ആ സരസിൻ്റെ കുറുകെ വാത്മീകി മഹർഷി നടത്തിച്ചു. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതിന് ശേഷമാണ് തൻ്റെ ആശ്രമത്തിലേക്ക് സ്വീകരിച്ചത് എന്ന് കഥാസരിസാഗരം പറയുന്നു. കഥ എന്തായാലും പുരാണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരുപാട് ദുഃഖത്തിൻ്റെ വഴികളിലൂടെ, യാതനകളുടെ വഴികളിലൂടെ, പരീക്ഷണത്തിൻ്റെ വഴികളിലൂടെ കടന്നു വന്നവരാണ് എന്ന് നമുക്കറിയാം. സീതാദേവിയുടെ കഥയാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇനിയും മറ്റൊരു എപ്പിസോഡിൽ, മറ്റൊരു അധ്യായത്തിൽ ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രതിസന്ധികളുടെ കഥ പറയാം. അപ്പോൾ നിങ്ങളത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.